പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമുക്ക് കറിവേപ്പില ചട്നി ഉണ്ടാക്കിയാലോ? ഇതിനാവശ്യമായത് അഞ്ചാറ് കെട്ട് കറിവേപ്പില കഴുകി വൃത്തിയാക്കി വെക്കുക. ചുവന്ന മുളക്, കാശ്മീരി ചില്ലിയും മറ്റേ മുളകും, കളറിന് വേണ്ടി കാശ്മീരി ചില്ലി രണ്ടും കൂടെ ഒരു 30 എണ്ണം. അമ്പത് 60 ഗ്രാം പുളി, ഒരു കപ്പ് ശർക്കര, കായ പൗഡർ, കടുക്, ഉപ്പ്, കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത്, എണ്ണ, ആദ്യം ഒരു ചട്ടിയിൽ നമ്മൾ ചുവന്ന മുളക് ഇട്ട് ചൂടാക്കുക. ഒരു തുള്ളി എണ്ണ ഒഴിച്ച് ചൂടാക്കി മിക്സിയിലേക്ക് ഇടാം. അത് പൗഡർ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. അതേ മിക്സിയിൽ തന്നെ പകുതി വെല്ലമിട്ട്, ഉപ്പിട്ട്, പുളിയിട്ട് കറിവേപ്പില ഇടാം. ഇത് നന്നായി നൈസായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം അതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കി എല്ലാം കൂടെ ഉള്ളത്, പുളിയും ബാക്കിയുള്ള എല്ലാം കൂടെ ഇട്ട് അത് നല്ലപോലെ അരച്ചെടുക്കാം. പിന്നെ ഒരു കുക്കറിലോ അല്ലെങ്കിൽ പരന്ന പാത്രത്തിലോ, അടി കനമുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക. കായ പൗഡർ ഇടുന്നു. അതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പേസ്റ്റിന്, മിക്സിയിൽ അരച്ച പേസ്റ്റ് ഇതിൽ കൊട്ടി ഒരു 30-40 മിനിറ്റോളം വേണ്ടി വരും. ഇതിളക്കി ഇതിൽ നമ്മൾ കടുകും ഉലുവയും കൂടെ പൊടിച്ചു വെച്ച പൊടിയിട്ടു. ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. നനവുള്ള സ്പൂണ് ഒരിക്കലും ഇതിൽ ഇടരുത്. ഇത് 20 ദിവസം ചീത്തയാകാതിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസത്തിൽ കൂടുതലിരിക്കും. നോക്കൂ, ഇങ്ങനെ വരണം. ഈ പരുവമാകുന്നവരെ, ഈ പരുവമാകുന്നവരെ ഇളക്കി ഇതിനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ദീർഘദൂര യാത്രയ്ക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. വളരെ രുചിയുള്ള കറിവേപ്പില ചട്നി, ആരോഗ്യത്തിന് നല്ലതാണ്. കറിവേപ്പില ചട്നി റെഡി.